വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം ജീവിതമാകും തോണിയതിൽ രക്ഷകനാമെൻ യേശുവിനെ ജീവിതമാകും തോണിയതിൽ രക്ഷകനാമൻ യേശുവിനെ കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ടീച്ചറുടെ എല്ലാ കൊച്ചുമിടുക്കന്മാർക്കും മിടുക്കികൾക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. അപ്പം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പിയേ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ വേണ്ട കൃപാവരം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ഇനി എല്ലാവരും ഇരുന്നോളൂ. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നമുക്ക് വേഗത്തിലൊന്ന് ഓർത്ത് നോക്കണ്ടേ? എന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത്? ആദ്യം നമ്മൾ കേട്ടു പ്രവാചകന്മാരെ ഇസ്രായേൽക്കാരെ നിരന്തരം ഓർമ്മിപ്പിച്ചിരുന്ന രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഏകദൈവത്തിലുള്ള വിശ്വാസം കലർപ്പില്ലാതെ കാത്തു സൂക്ഷിക്കണം. രണ്ടാമതായിട്ട്, ദൈവം ഇസ്രായേലുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അതനുസരിച്ച് വേണം ജീവിക്കാനായിട്ട്. പലപ്പോഴും ഇസ്രായേലെ പ്രവാചകന്മാരുടെ വാക്കുകൾ ധിക്കരിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഫലമായി അവർക്ക് എന്ത് സംഭവിച്ചു? അവർ നേടിയെടുത്ത പല രാജ്യങ്ങളും അവർക്ക് നഷ്ടപ്പെടാനായിട്ട് തുടങ്ങി. അവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നു. അവർ വീണ്ടും തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാനായി തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം അവർക്കൊരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. രക്ഷകനായ മിശിഹായയാണ് അവർക്ക് വാഗ്ദാനം ചെയ്തത്. അപ്പോൾ മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തായിരുന്നു? ക്രിസ്റ്റീന ഒന്ന് പറഞ്ഞേ. ആ, അഭിഷിക്തൻ എന്നാണ് മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ മിശിഹായെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളും പ്രവചനങ്ങളുമാണ് നമ്മൾ പിന്നീട് കണ്ടത്. അപ്പോൾ മിശിഹായെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ രണ്ടെണ്ണമാണ് നമ്മൾ ആദ്യം കേട്ടത്. ആദ്യത്തെ വാഗ്ദാനം ഏത് പുസ്തകത്തിലാണ് നമ്മൾ കണ്ടത്? ആ, ഉൽപ്പത്തി പുസ്തകത്തിലെ അല്ലേ. ഉൽപ്പത്തി പുസ്തകത്തിലെ ദൈവം തിന്മയുടെ പ്രതീകമായ സർപ്പത്തോടാണ് പറഞ്ഞത്. ആ സർപ്പത്തിൻ്റെ തല തകർക്കുന്ന മിശിഹായെയാണ് അവിടെ വാഗ്ദാനം ചെയ്തത്. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് എവിടെയാണ്? നിയമാവർത്തന പുസ്തകത്തിൽ മോശ ഇസ്രായേൽ ജനത്തോട് തന്നെ പോലൊരു പ്രവാചകനെ ദൈവം അവർക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തു. അപ്പോൾ ഈ രണ്ട് വാഗ്ദാനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത്. അതിനുശേഷം നമ്മൾ കണ്ടത് എന്താ? മിശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങളായിരുന്നു. പ്രവചനങ്ങളിലെ ആദ്യത്തേത് ഏശയ്യ പ്രവാചകൻ്റെ പ്രവചനമായിരുന്നു. ആ പ്രവചനത്തിനൊരു പേരുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു ആ പേര്? എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. ആ, ഇമ്മാനുവേൽ പ്രവചനം. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തായിരുന്നു? ദൈവം നമ്മോട് കൂടെ. ഇനി ഏശയ്യ പ്രവാചകൻ്റെ പ്രവചനത്തിന് ശേഷം നമ്മൾ കണ്ടത് ജെറമിയ പ്രവാചകൻ്റെ പ്രവചനമായിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത്. അപ്പോൾ ഇനി ബാക്കി പ്രവാചകന്മാരെ മിശിഹായെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ആദ്യം കേൾക്കാനായിട്ട് പോകുന്നത്. ദാവീദ് രാജവംശവുമായി മിശിഹായ്ക്കുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന രണ്ട് പ്രവചനങ്ങളാണുള്ളത്. ഒന്ന് നാഥാൻ പ്രവാചകൻ്റേതും രണ്ടാമതായിട്ട് ജെറമിയ പ്രവാചകൻ്റേതും. അപ്പോൾ ജെറമിയ പ്രവാചകൻ്റെ പ്രവചനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ ആ ഭാഗം ഒന്ന് വായിച്ചേ, ടീച്ചറുടെ കൂടെ നിങ്ങളും വായിച്ചോ. എന്താ പറയണേ? ഇസ്രായേൽ ഗോത്രത്തോടും യൂദാഗോത്രത്തോടും ഞാൻ ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്ന ദിവസം ഇതാ സമീപിച്ചിരിക്കുന്നു. ആ നാളിൽ ആ നേരത്ത് ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന്
നീതിമാനായ ഒരു മുളയെ ഞാൻ കിളിർപ്പിക്കും, അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും. അപ്പോൾ യൂദ രക്ഷിക്കപ്പെടുകയും ജെറുസലേം ഭദ്രമായിരിക്കുകയും ചെയ്യും. ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലിരിക്കാൻ ദാവീദിൻ്റെ ഒരു സന്തതി എന്നും ഉണ്ടായിരിക്കും. ജെറമിയയുടെ പുസ്തകം 33-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാണിത്. ഇനി അടുത്തതായിട്ട് മിശിഹായെക്കുറിച്ചുള്ള പ്രവചനം നടത്തുന്ന പ്രവാചകനാണ് മിക്കാ പ്രവാചകൻ. അപ്പോൾ മിക്കായുടെ വാക്കുകളിൽ മിശിഹ എന്ന് പറയുന്നത് യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണെന്നാണ് മിക്ക നമ്മളെ പഠിപ്പിക്കുന്നത്. മിക്കായ്ക്ക് ശേഷം മിശിഹായെക്കുറിച്ചുള്ള പ്രവചനം നടത്തുന്ന മറ്റൊരു പ്രവാചകനാണ് സക്കറിയ പ്രവാചകൻ. അപ്പോൾ സക്കറിയ പ്രവാചകൻ മിശിഹായെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു, അവൻ പ്രതാപവാനും ജയശാലിയുമാണ്, അവൻ വിനയാനിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഇനി അവസാനം നമ്മൾ പഠിക്കുന്നത് എസക്കിയൽ പ്രവാചകൻ്റെ പ്രവചനമാണ്. അപ്പോൾ എസക്കിയൽ പ്രവാചകൻ്റെ വാക്കുകളിൽ മിശിഹ ഒരു നല്ല ഇടയനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സ്നാപക യോഹന്നാൻ്റെ മിശിഹായെക്കുറിച്ചുള്ള സാക്ഷ്യമാണ്. മിശിഹായ്ക്ക് വഴിയൊരുക്കാൻ വന്ന അവസാനത്തെ പ്രവാചകനായിരുന്നു സ്നാപക യോഹന്നാൻ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമെന്നാണ് സ്നാപക യോഹന്നാനെ വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. അദ്ദേഹം യൂദയായിലെ മരുഭൂമിയിലെങ്ങും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവിടുത്തെ ആളുകളോട് മാനസാന്തരപ്പെടാനായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഏശയ്യ പ്രവാചകൻ്റെ വാക്കുകളാണ് പ്രസംഗത്തിലുടനീളം സ്നാപക യോഹന്നാൻ ആവർത്തിച്ചിരുന്നത്. ഏതായിരുന്നു ആ വചനങ്ങളെന്നറിയോ? കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ, താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, വളഞ്ഞ വഴി നേരെയാക്കപ്പെടും, പരുപരുത്തവ മൃദുവാക്കപ്പെടും, സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ യോഹന്നാൻ്റെ പ്രസംഗമെല്ലാം കേട്ട് അവിടെയുള്ള ജനങ്ങൾ മാനസാന്തരപ്പെട്ട് ജ്ഞാനസ്നാനം സ്വീകരിക്കാനായിട്ട് തയ്യാറായി. ജെറുസലേമിൻ്റെയും യൂദയായുടെയും ജോർദാൻ്റെ പരിസര പ്രദേശങ്ങളിലുമുള്ള വളരെയധികം ആളുകൾ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് സ്നാപക യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിച്ചു. അങ്ങനെ യോഹന്നാൻ്റെ വാക്കുകളും പ്രവൃത്തികളൊക്കെ കണ്ടപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് സംശയമായി. തങ്ങൾ കാത്തിരിക്കുന്ന രക്ഷകൻ ഇദ്ദേഹമാണോ എന്നവർ സംശയിച്ചു. അപ്പോൾ അവരുടെ സംശയം തീർക്കാനായി അവർ ജെറുസലേമിലുള്ള കുറച്ച് പുരോഹിതന്മാരെ നിയോഗിച്ചു. അങ്ങനെ പുരോഹിതന്മാരെ സ്നാപകൻ്റെ അടുത്തെത്തി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, വരാനിരിക്കുന്ന മിശിഹ നീയാണോ? അപ്പോൾ സ്നാപകൻ മറുപടി പറഞ്ഞു, അത് ഞാനല്ല, ഞാൻ മിശിഹായല്ല എന്ന് തീർത്ത് പറഞ്ഞു. മിശിഹായല്ലെങ്കിൽ പിന്നെ നീ ആരാണെന്നായി അവരുടെ അടുത്ത ചോദ്യം. അപ്പോൾ സ്നാപക യോഹന്നാൻ അവരുടെ സംശയം അകറ്റിക്കൊണ്ട് അവരോട് പറയാണ്, ഞാൻ ജലത്താൽ സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്, എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളാണിത്. അപ്പോൾ അത് കേട്ടപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് മനസ്സിലായി, യോഹന്നാനല്ല, യോഹന്നാനേക്കാൾ വലിയ ഒരാൾ തങ്ങളുടെ രക്ഷകനായി വരുമെന്ന ഒരു പ്രതീക്ഷ അവരിലുണ്ടായി. അങ്ങനെ ഇരിക്കെ അതാ തൊട്ടടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് സ്നാപക യോഹന്നാൻ ഉറക്കെ വിളിച്ച് പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. എന്താ പറഞ്ഞ യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ? ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. തുടർന്ന് യേശു യോഹന്നാനിൽ നിന്ന് ജോർദാനിൽ വെച്ച് സ്നാനം സ്വീകരിക്കുകയും ആ സമയം സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേൽ ഇറങ്ങി വരുന്നത് കണ്ടു. സ്വർഗത്തിൽ നിന്നൊരു സ്വരം ഉണ്ടായില്ലപ്പോൾ, അതെന്തായിരുന്നു? ആ, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെ ദൈവപുത്രനായ ഈശോയുടെ ജനനത്തിന്
നൂറ്റാണ്ടുകളായി പ്രവാചകന്മാരെ വഴിയൊരുക്കുകയായിരുന്നു. അപ്പോൾ ഈശോയ്ക്ക് തൊട്ട് മുൻപ് ആ ദൗത്യം നിറവേറ്റിയത് സ്നാപക യോഹന്നാനായിരുന്നു. അങ്ങനെ പ്രവാചകന്മാരെ മുൻകൂട്ടി അറിയിച്ച ദൈവത്തിൻ്റെ രക്ഷ ഭൂമിയിലെ മനുഷ്യർക്ക് കാണാനായിട്ട് സാധിച്ചു. പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് അപ്പോൾ ആരെയാണ്? ആ ഈശോയെയാണ് നമ്മൾ പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്ന് പറയുന്നത്. പഴയ നിയമ ജനത തങ്ങളുടെ രക്ഷകന് വേണ്ടി കാത്തിരുന്നു. അവസാനം അവരുടെ ചരിത്രം ചെന്നെത്തുന്നത് തന്നെ ഈശോയുടെ ജനനത്തിലാണ്. അങ്ങനെ ഒരു പുതിയ നിയമ ജനത രൂപം കൊണ്ടു. പഴയ നിയമ ജനത ആഗ്രഹിച്ച ആ രക്ഷകൻ്റെ രാജ്യവും സമാധാനവും അനുഭവിക്കാൻ സാധിച്ചത് പുതിയ നിയമ ജനതയ്ക്കായിരുന്നു. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോശ വഴി ഇസ്രായേൽ മോചിതരായി. അന്ധകാരത്തിൻ്റെ അടിമത്തത്തിൽപ്പെട്ട മനുഷ്യവർഗത്തെ മോചിപ്പിച്ച് ഈശോ ഒരു പുതിയ ഇസ്രായേലിന് രൂപം കൊടുത്തു. അപ്പോൾ നമ്മളെല്ലാവരും ഈശോയുടെ പുതിയ ഇസ്രായേലിൻ്റെ ഭാഗമാണ്. അപ്പോൾ പറുദീസായിൽ ആരംഭിച്ച രക്ഷാകര പദ്ധതി പഴയ നിയമത്തിലൂടെ തുടർന്ന് പുതിയ നിയമത്തിൽ പൂർത്തിയായി. അപ്പോൾ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച പാഠത്തിൻ്റെ സന്ദേശം എന്താണ്? ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഫലം അനുഭവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഈശോയുടെ കുരിശിലെ ബലിയിലൂടെ അവിടുന്ന് നമുക്ക് നേടിത്തന്ന രക്ഷ സന്തോഷത്തോടും അതിലേറെ നന്ദിയോടും കൂടി വേണം നമ്മൾ സ്വീകരിക്കാനായിട്ട്. ദൈവമക്കളാണെന്നുള്ള സ്വാതന്ത്ര്യബോധത്തോടുകൂടി ജീവിച്ച് അവസാനം നിത്യസമ്മാനമായ ആ സ്വർഗത്തിലെത്തിച്ചേരണമെന്നാണ് ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ആദ്യം കേട്ടത് പ്രവാചകന്മാരുടെ പ്രവചനങ്ങളായിരുന്നു. അതിൽ പ്രധാനമായിട്ടും ദാവീദ് രാജവംശവുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന രണ്ട് പ്രവചനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് നാഥാൻ പ്രവാചകൻ്റേതും രണ്ടാമതായിട്ട് ജെറമിയ പ്രവാചകൻ്റെയും. പിന്നെ മിക്ക പ്രവാചകൻ ഈശോയെക്കുറിച്ച് എന്താ പറഞ്ഞേ? മിശിഹ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനെന്നാണ് മിക്ക പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതിനുശേഷം നമ്മൾ സക്കറിയ പ്രവാചകൻ്റെ പ്രവചനം കേട്ടു. കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്ന വിനയാനന്ദ രാജാവായിട്ടാണ് മിശിഹായെ സക്കറിയ പ്രവാചകൻ അവതരിപ്പിക്കുന്നത്. അവസാനം നമ്മൾ കേട്ടത് എസക്കിയേൽ പ്രവാചകൻ്റെ പ്രവചനമായിരുന്നു. എസക്കിയേൽ പ്രവാചകൻ എന്താ പറഞ്ഞേ? മിശിഹ നല്ലൊരു ഇടയനാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം നമ്മൾ കേട്ടു സ്നാപക യോഹന്നാൻ്റെ സാക്ഷിയായിരുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ഈശോ എന്നാണ് സ്നാപക യോഹന്നാൻ ഈശോയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയത്. ഇനി പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് ഈശോയാണെന്നാണ് നമ്മൾ പഠിച്ചത്. കൂടാതെ ഈശോയുടെ ജനനത്തിലൂടെ ഒരു പുതിയ ഇസ്രായേലിന് ഈശോ രൂപം നൽകുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ പാഠമൊക്കെ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ പാഠത്തിലെ 5 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ പാഠഭാഗം വായിച്ച് കണ്ടെത്തുകയും അത് നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുകയും വേണം. ഒരു നല്ലൊരു തീരുമാനം ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈശോയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കില്ലേ? പറഞ്ഞു കൊടുക്കും അല്ലേ? എല്ലാവരും നല്ല കുട്ടികളാണ്. ഇനി നമുക്കൊരു വചനം പഠിക്കണ്ടേ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വചനം ഏറ്റവും എളുപ്പമുള്ളൊരു വചനമാണ്. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. യോഹന്നാൻ്റെ സുവിശേഷം 3:30 തിരുവചനമാണിത്. അപ്പോൾ ടീച്ചറിന് ഒരു പ്രവർത്തനം തരട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന പ്രവർത്തനം നിങ്ങൾ ടീച്ചർമാർക്ക് അയച്ചു കൊടുത്തുവോ? എല്ലാവരും അയച്ചു കൊടുത്തു അല്ലേ? അയച്ചു കൊടുത്തതിന് ശേഷം ടീച്ചർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചിത്രം നിങ്ങൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാനുള്ളതെന്ന് ടീച്ചർ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ടീച്ചർ വിചാരിക്കണേ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആ പേപ്പർ ഉപയോഗിച്ച് നല്ലൊരു ക്രിസ്തുമസ് ആശംസാ കാർഡ് നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വചനങ്ങളൊക്കെ എഴുതാം, വാക്കുകൾ എഴുതാം, നന്നായി ഡെക്കറേറ്റ് ചെയ്യാം, വേറെ ചിത്രങ്ങൾ ഒട്ടിക്കാം. അങ്ങനെ മനോഹരമായ ഒരു ക്രിസ്തുമസ് ആശംസാ കാർഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്ത് നിങ്ങൾ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം. അതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാനുള്ള പ്രവർത്തനം. അപ്പോൾ ഈ ക്ലാസ്സോടുകൂടി ഈ അധ്യയന വർഷത്തിലെ അവസാനത്തെ ക്ലാസ്സാണ് നമ്മൾ കേട്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ വർഷത്തെ സാഹചര്യം അനുസരിച്ച് നമുക്ക് പള്ളിയിൽ പോയിട്ട് നമുക്ക് ക്ലാസ് കൂടാനായിട്ട് സാധിച്ചില്ല. ഓൺലൈനിലൂടെയാണ് നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും കേട്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ലാസ്സുകളെല്ലാം ഭംഗിയായി കേൾക്കുകയും തന്ന പ്രവർത്തനങ്ങളൊക്കെ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് ടീച്ചർ അറിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് ടീച്ചർ നന്ദി പറയുന്നു. കൂടാതെ നിങ്ങൾ ഇതിനു വേണ്ടി സഹായിച്ച എല്ലാ മാതാപിതാക്കന്മാരോടും മറ്റെല്ലാവരോടുമുള്ള നന്ദി ടീച്ചർ രേഖപ്പെടുത്തുന്നു.
ഇനി നമുക്ക് അടുത്ത വർഷം പുതിയൊരു ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ നിങ്ങളെല്ലാവരെയും കാണാനായിട്ട് ടീച്ചർ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. സ്തുതിയായിരിക്കട്ടെ. എല്ലാ മിടുക്കന്മാരും മിടുക്കികളും ക്ലാസ് കേൾക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ടീച്ചർ തുടക്കത്തിലെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു യാത്രയിലൂടെ ആയിരുന്നു അല്ലേ ഈശോയെ അനുഭവിച്ച ഒരു ജനത്തിൻ്റെ കൂടെയുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു യാത്ര അല്ലേ. ആ യാത്രയുടെ ഏറ്റവും ക്ലൈമാക്സിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ആണല്ലോ. അവിടെ നമ്മൾ മഹത്വീകൃതനായിട്ടുള്ളൊരു ഈശോയെയാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ യാത്രയിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് കുറേ അധ്യാപകർ നിങ്ങൾക്ക് മുമ്പിൽ വന്നുവല്ലോ. നിങ്ങൾ അവരുടെ ക്ലാസ്സുകളൊക്കെ നന്നായി കേട്ടു, എല്ലാ ആക്ടിവിറ്റികളും മിടുക്കന്മാരും മിടുക്കികളായിട്ട് തന്നെ ചെയ്തു. അപ്പോൾ എല്ലാ ആക്ടിവിറ്റികളും അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സും നന്നായി ശ്രദ്ധിക്കുകയും അതിനോടൊത്ത് പ്രവർത്തിക്കുകയും ചെയ്ത ടീച്ചറുടെ എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും. ഒപ്പം തന്നെ അടുത്തൊരു യാത്രയുണ്ടല്ലേ, ഏഴാം ക്ലാസ്സിലേക്കുള്ള ഒരു യാത്ര. ആ യാത്രയിലേക്കുള്ള എല്ലാവിധ ആശംസകളും ടീച്ചറെ നിങ്ങൾക്ക് നേരെയാണ്. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടന്നാലോ. മഹത്വീകൃതനായിട്ടുള്ള ഈശോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈശോ മഹത്വീകൃതനായിട്ടുള്ളൊരു ഈശോയെ കണ്ടു. ആ ഈശോ വീണ്ടും വരുമെന്നും ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് കണ്ടു. രണ്ടാമത്തെ ആഗമനത്തെ സമയത്തുള്ള അന്ത്യവിധിയെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ അന്ത്യവിധിയിൽ നല്ലൊരു സമ്മാനം കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? കറക്റ്റായിട്ടുള്ള ട്രാക്കിൽ കൂടെ, നന്മയുടെ ട്രാക്കിൽ കൂടെ സഞ്ചരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചത് അല്ലേ. ഇനി നമ്മൾ ഓരോ പാഠഭാഗം ഇങ്ങനെ കഴിയുമ്പോഴും നമ്മൾ ആരാധന ക്രമവത്സരത്തിലെ ഓരോ കാലങ്ങളെയും പരിചയപ്പെടുന്നുണ്ടല്ലേ. ഒന്നാമത്തെ പാഠത്തിലാണെങ്കിൽ നമ്മൾ മംഗളാവാർത്തകാലം, പിറവികാലം കണ്ടു. തുടർന്ന് ധനഹാകാലം, നോമ്പുകാലം, ഉയർപ്പുകാലം, സ്ലീഹാകാലം, കൈത്താക്കാലം, അങ്ങനെ ഏഴ് കാലങ്ങളും നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് രണ്ട് കാലങ്ങൾ കൂടി പഠിക്കാനുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? അത് ഏലിയ സ്ലീവാ മൂശാക്കാലം, അതുപോലെ തന്നെ പള്ളിക്കൂദാശക്കാലം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് ഈ രണ്ട് കാലങ്ങൾ കൂടി പഠിക്കാം. ആരാധന ക്രമവത്സരത്തിലെ അവസാനത്തെ രണ്ട് കാലങ്ങൾ. ആദ്യം തന്നെ ഏലിയ സ്ലീവാ മൂശാക്കാലം. ഏലിയ സ്ലീവാ മൂശാക്കാലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈശോയുടെ മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനത്തെയും കുരിശിൻ്റെ വിജയത്തെയും അനുസ്മരിക്കുന്ന ഒരു കാലസമുച്ചയം, ഒരു കാലഘട്ടമാണ് ഏലിയ സ്ലീവാ മൂശാക്കാലം. രണ്ട് കാര്യങ്ങളാണ്, ഈശോയുടെ മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം, ഒപ്പം തന്നെ കുരിശിൻ്റെ വിജയം. ഈശോയുടെ രൂപാന്തരീകരണത്തിൻ്റെ ചൈതന്യം നിലനിൽക്കുന്ന ഒരു കാലം കൂടിയാണ് ഏലിയ സ്ലീവാ മൂശാക്കാലം. ഈശോയുടെ രൂപാന്തരീകരണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കിട്ടിയോ എന്താണെന്ന്? കിട്ടിയോ? താബോർ മലയിലേക്ക് ഈശോ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈശോയുടെ കൂടെ മൂന്ന് ശിഷ്യന്മാരുണ്ടായിരുന്നു, പത്രോസും യാക്കോബും യോഹന്നാനും. ഇവർ കൂടി മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈശോയുടെ രൂപാന്തരീകരണം നടക്കുകയാണ്. ഈശോയുടെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി, അതുപോലെ തന്നെ ശരീരം പ്രകാശം പോലെ ധവളമായി, വെള്ള നിറത്തിലായി. ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. ഇനി ഈ രൂപാന്തരീകരണ വേളയിൽ താബോർ മലയിൽ വെച്ച് ശിഷ്യന്മാർ ഈശോയുടെ ചൈതന്യം അനുഭവിച്ചറിഞ്ഞു അല്ലേ. അതോടൊപ്പം തന്നെ അവരനുഭവിച്ചറിഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്നറിയണ്ടേ? ആ കാര്യം ഇതാണ്, പഴയ നിയമത്തെ സ്നേഹത്തിൻ്റെ പുതിയ നിയമത്താൽ പൂർത്തിയാക്കുകയും പ്രവചനങ്ങൾ നിറവേറ്റുകയും ചെയ്ത് മഹത്വീകൃതനായിട്ടുള്ള ആ ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിൻ്റെ ഒരു മുന്നു ആസ്വാദനം കൂടിയാണ് അവിടെ അവരെ അനുഭവിച്ചറിഞ്ഞത്. ഈശോ രണ്ടാമത് വരുമെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രണ്ടാമത്തെ വരവിൻ്റെ ഒരു മുന്നു ആസ്വാദനം കൂടിയാണ് രൂപാന്തരീകരണ വേളയിൽ ശിഷ്യന്മാരെ മലയിൽ വെച്ച് അനുഭവിച്ചറിഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏലിയ സ്ലീവാ മൂശാക്കാലത്തെക്കുറിച്ച് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി ഈശോയുടെ രൂപാന്തരീകരണ വേളയിൽ ഈശോയോടൊപ്പം, മഹത്വീകൃതനായിട്ടുള്ള ഈശോയോടൊപ്പം പ്രത്യക്ഷപ്പെട്ട രണ്ട് പ്രവാചകന്മാരുണ്ടായിരുന്നു. അവരാണ് ഏലിയായും മോശയായും. ഇതിൽ മോശ നിയമത്തെയും ഏലിയ പ്രവാചകന്മാരെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയല്ലോ, നിങ്ങൾക്ക് ആ ചിത്രമൊക്കെ കാണാനില്ലേ, ഈശോയുടെ ഇപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് പ്രവാചകന്മാരൊക്കെ നിൽക്കുന്നത്. ഓക്കെ, ഇനി ഏലിയ സ്ലീവാ മൂശാക്കാലത്തിലെ പ്രധാന തിരുനാളാണ് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. സെപ്റ്റംബർ 14 തീയതിയാണ് നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ തിരുനാൾ ആഘോഷിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, 4 നൂറ്റാണ്ടിലെ കോൺസ്റ്റാന്റൈൻ ചക്രവർത്തിക്ക് കുരിശിൻ്റെ ഒരു ദർശനമൊക്കെ കിട്ടി.
അപ്പൊ ആ ദർശനത്തെ തുടർന്ന് അദ്ദേഹം നടത്തിയ യുദ്ധങ്ങളിലൊക്കെ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ കോൺസ്റ്റന്റിൻ ചക്രവർത്തിയുടെ അമ്മയായിട്ടുള്ള ഹെലേന രാജ്ഞിക്ക് ഹെലേന രാജ്ഞി കുരിശ് കണ്ടെടുത്തു. ഈ സംഭവത്തെ തുടർന്നാണ് നമ്മൾ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാള് ആഘോഷിക്കുന്നത്. പിന്നെ നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം കുരിശിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തിൽ മനുഷ്യപുത്രൻ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ അടയാളമായിരിക്കും കുരിശ് എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ സഭയിൽ പണ്ടേ നിലനിന്നിരുന്നു. അപ്പോൾ നമ്മൾ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് വെളിപാട്. എവിടെയാണ് നിങ്ങൾ വെളിപാടെന്ന് കേട്ടിട്ടുള്ളത്? എവിടെയാ? അവിടെ നിന്ന് കുറേ മിടുക്കന്മാർ പറയുന്നുണ്ടല്ലോ. ആ, നമ്മുടെ ബൈബിളിലെ അവസാനത്തെ പുസ്തകം. ഈ വെളിപാട് എഴുതിയത് ആരാന്നറിയോ? വെളിപാടിൻ്റെ ഗ്രന്ഥം എഴുതിയത് ആരാന്ന് നിങ്ങൾക്കറിയോ? വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയാണ് വെളിപാട് ഗ്രന്ഥം രചിച്ചത്. പാത്മോസ് ദ്വീപിൽ വെച്ചാണ് അദ്ദേഹം അതിൻ്റെ രചന നിർവഹിച്ചത്. എഴുതിയത് പാത്മോസ് ദ്വീപിൽ വെച്ചാണ്. ഇനി ഈ വെളിപാട് ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. നമ്മിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോകാവസാന സമയത്ത് മിശിഹ വരുമല്ലോ. അവസാന സമയത്ത് മിശിഹ വരും. ആ സമയത്ത് ദുഷ്ടത പ്രവർത്തിച്ചവരെ നശിപ്പിക്കുകയും നന്മ ചെയ്ത അവിടുത്തെ അനുയായികളെ അവിടുത്തോടൊപ്പം വിജയശ്രീലാളിതരായി പുതിയൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുമെന്നും വെളിപാട് ഗ്രന്ഥം നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു. കേട്ടില്ലേ? വെളിപാടിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ട ചിന്തകൾ ഇതാണ്. നമ്മൾ തിന്മ ചെയ്തവർ, ദുഷ്ടത പ്രവർത്തിച്ചവരാണെങ്കിൽ നമ്മളെ നശിപ്പിക്കും, അല്ലെങ്കിൽ നന്മ ചെയ്തവരാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈശോയോടൊപ്പം പുതിയൊരു ലോകം കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എലിയാസ് ലീവാ മൂശാകാലത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് അവസാനത്തൊരു കാലം പഠിക്കാണ്ടല്ലോ. ഏതാത്? പള്ളിക്കൂതാശാകാലം. ആരാധന ക്രമവത്സരത്തിലെ ഏറ്റവും അവസാനത്തെ കാലമാണ് പള്ളിക്കൂതാശകാലം. നാലാഴ്ചകളാണ് ഈ പള്ളിക്കൂതാശകാലത്തിലുള്ളത്, നാലാഴ്ചകൾ. ഇനി പള്ളിക്കൂതാശകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. നോക്കാം അല്ലേ? അതിനു മുമ്പ് ടീച്ചർ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. നമ്മുടെ പരിശുദ്ധ തൃത്വം എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധ തൃത്വം, ആ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഒരു മൂന്ന് പേരും ഉൾപ്പെടുന്നതാണല്ലേ പരിശുദ്ധ തൃത്വം. പുത്രനായ ഈശോയുടെ മണവാട്ടിയാണ് സഭ. കിട്ടിയല്ലോ? പുത്രനായ ഈശോയുടെ മണവാട്ടിയാണ് സഭ. ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിന് ശേഷം പുത്രനായ ഈശോ തൻ്റെ മണവാട്ടിയായ സഭയെ പിതാവായ ദൈവത്തിന് സമർപ്പിക്കും. കിട്ടിയല്ലോ? പുത്രനായ ഈശോ തൻ്റെ മണവാട്ടിയായ സഭയെ പിതാവായ ദൈവത്തിന് സമർപ്പിക്കും. ഇതാണ് പള്ളിക്കൂതാശകാലത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ ഓർക്കുന്നത്. തുടർന്ന് യുഗാന്ത്യത്തിൽ എന്ത് സംഭവിക്കുന്നറിയോ? യുഗാന്ത്യത്തിൽ സഭ തൻ്റെ മക്കളോടൊപ്പം തൻ്റെ മണവാളൻ, തൻ്റെ വരനായ ഈശോയെ കണ്ടുമുട്ടും. എവിടെ വെച്ചാ കണ്ടുമുട്ടാന്നറിയോ? സ്വർഗീയ ജെറുസലേമിൽ വെച്ച് കണ്ടുമുട്ടും. ഈ കാര്യങ്ങളാണ് നമ്മൾ പള്ളിക്കൂതാശ കാലത്ത് അനുസ്മരിക്കുന്നത്. കിട്ടിയല്ലോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമ്മൾ എല്ലാവരും വിശുദ്ധ കുർബാന കാണാനായിട്ട് ഒന്ന് വന്ന് നോക്കിയേ. നിങ്ങളുടെ മനസ്സിലേക്ക് നമ്മളൊരു വിശുദ്ധ കുർബാന കാണാനായിട്ട് പോവാണ്. നമ്മൾ പള്ളിയിലേക്ക് പോവാണ്, കുറേ കാലമായില്ലേ പോയിട്ട്. എങ്കിലും നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവുമല്ലോ നമ്മൾ കുർബാനയിലേക്ക് പോണതൊക്കെ. നമ്മളവിടെ എത്തി, പള്ളിയിലെത്തി. പള്ളിയിലെത്തുമ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏതാ കുർബാന കാണാനായിട്ട്? നമ്മുടെ സമൂഹവേദിയിലേ അല്ലേ. പിന്നെ ആരുണ്ടാവും? ഗായകരിരിക്കുന്ന ഒരു ഗായകവേദി ഉണ്ടാവും. അത് കഴിഞ്ഞ് എന്തുണ്ടാവും? ബലിയർപ്പിക്കുന്ന ഒരു ബലിവേദി ഉണ്ടാവും അല്ലേ. ഈ ബലിവേദിയെ നമ്മൾ പറയുന്ന പേരാണ് മദ്ബഹ. കിട്ടിയല്ലോ? ഇനി ഈ മദ്ബഹ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് വെച്ചാൽ, സ്വർഗത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പം മദ്ബഹ പ്രതിനിധീകരിക്കുന്നത് സ്വർഗത്തെയാണ്. ഇനി മദ്ബഹയിൽ ബലിയർപ്പിക്കാനായിട്ടൊരു ബലിപീഠം കിടക്കുന്നത് കാണാണ്ടല്ലോ നിങ്ങൾക്ക്. കാണാനില്ലേ? ഈ ബലിപീഠം ദൈവത്തിൻ്റെ സിംഹാസനത്തെയാണ് സൂചിപ്പിക്കുന്നത്. സിംഹാസനം എന്ന് വെച്ചാൽ എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. എന്താണ് ഇരിപ്പിടം അല്ലേ? അപ്പൊ ദൈവത്തിൻ്റെ സിംഹാസനത്തെയാണ് ബലിപീഠം സൂചിപ്പിക്കുന്നത്. ഇനി ബലിപീഠത്തിലെ തിരുവചന ഗ്രന്ഥം ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാനുണ്ടല്ലോ. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാനുണ്ടല്ലോ. ഈ വിശുദ്ധ ഗ്രന്ഥം പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഈശോയെയാണ് സൂചിപ്പിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. മദ്ബഹ സ്വർഗീയ സ്വർഗത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പഠിച്ചു. ബലിപീഠം
ദൈവത്തിന്റെ സിംഹാസനത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പഠിച്ചു. ഇനി ആ ബലിപീഠത്തിലിരിക്കുന്ന ദൈവവചനം ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഈശോയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇനി കുർബാന തുടങ്ങി. കുർബാനയുടെ ഇടയ്ക്ക് അച്ഛൻ ഇങ്ങനെ ചുംബിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ബലിപീഠത്തിന്മേൽ പോയിട്ട് ചുംബിക്കുന്ന ചുമ്മ വയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആദ്യം ഇടതുവശത്ത് പോയിട്ട് ചുംബിക്കും, പിന്നെ വലതുവശത്ത് പോയിട്ട് ചുംബിക്കും, പിന്നെ നടുക്കിൽ വന്ന് ചുംബിക്കും, മധ്യത്തിൽ വന്ന് ചുംബിക്കുന്നത് കണ്ടിട്ടുണ്ടാവൂലേ നിങ്ങളെ? ഇത് എന്തിനാ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് അറിയോ? അറിയോ? പരിശുദ്ധ ത്രിത്വത്തോടുള്ള ആരാധനയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പള്ളിക്കൂദാശ കാലത്ത് നമ്മൾ നമ്മുടെ ഓർമ്മയിൽ വരേണ്ടത്. ഇനി നമ്മുടെ 9 ആരാധന ക്രമവത്സരത്തിലെ 9 കാലങ്ങളും നമ്മൾ പരിചയപ്പെട്ടു. മംഗളാവാർത്ത കാലം തൊട്ട് പള്ളിക്കൂദാശ കാലം വരെയുള്ള എല്ലാ കാലങ്ങളിലൂടെയും നമ്മൾ കടന്നുപോയി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആരാധന ക്രമവത്സരം, 9 കാലങ്ങൾ ഉൾപ്പെടുന്ന ഈ ആരാധന ക്രമവത്സരം നമ്മോട് എന്താണ് ആഹ്വാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്, അത് നമുക്കറിയണ്ടേ? അറിയണ്ടേ? ആ നമുക്കൊന്ന് നോക്കി നോക്കാം എന്താണെന്ന്. ഈശോയുടെ ജനനം മുതൽ സഭയിലൂടെ സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് സഭാമക്കൾ എന്ന സത്യമാണ് ആരാധന ക്രമവത്സരം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്, ഈശോയുടെ മണവാട്ടി ആരാ? നമ്മൾ നേരത്തെ കണ്ടുവല്ലോ ഈശോയുടെ മണവാട്ടി ആരായിരുന്നു? ആരായിരുന്നു? സഭയാണല്ലേ. ഈ സഭ ഒരു തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർത്ഥാടനം എന്ന് വെച്ചാൽ എന്താ? നിങ്ങളൊക്കെ തീർത്ഥാടനം പോയിട്ടുണ്ടാവുമല്ലോ, വിശുദ്ധ സ്ഥലങ്ങളിലേക്കൊക്കെ പോവാ അല്ലേ, അതിനെയാണ് നമ്മൾ തീർത്ഥാടനം എന്ന് പറയുന്നത്. സഭ തീർത്ഥാടനം നടത്തുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. സ്വർഗമാണ് നമ്മുടെ സഭയുടെ ലക്ഷ്യം. സ്വർഗത്തിൽ എത്തിച്ചേരുക, തീർത്ഥാടനം നടത്തി അവസാനം സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നതാണ് നമ്മുടെ സഭയുടെ ലക്ഷ്യം. അപ്പൊ ഈ തീർത്ഥാടന ലക്ഷ്യം പൂർത്തിയാക്കാനായിട്ട് സഭയെ സഹായിക്കുന്ന ഒന്നാണ് നമ്മൾ പഠിച്ച ഈ ആരാധന ക്രമവത്സരങ്ങൾ. നമ്മുടെ വിശുദ്ധ കുർബാനയിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ പ്രാർത്ഥനകളും ഓരോ ആരാധന ക്രമവത്സരത്തിനനുസരിച്ചാണല്ലേ നമ്മൾ ചെല്ലാറ് അല്ലേ? അപ്പോൾ നമ്മുടെ വിശുദ്ധ കുർബാനയിലൂടെ ശക്തിയാർജിച്ച് സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ആ സ്വർഗീയ അനുഭവം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിനൊക്കെ ആരാധന ക്രമവത്സരങ്ങൾ നമ്മെ സഹായിക്കും ഇല്ലേ? ഇനി നിങ്ങൾക്ക് അടുത്ത ഈ ക്ലാസ്സിലുള്ള ആക്ടിവിറ്റി ഇതാണ്. നിങ്ങൾ ഒരു എ4 ഷീറ്റൊക്കെ എടുക്കുക. എടുത്തിട്ട് നമ്മൾ പഠിച്ച 1-ാമത്തെ പാഠം തൊട്ട് ഈ 15-ാമത്തെ പാഠം വരെ നമ്മൾ പഠിച്ച ഓരോ ആരാധന ക്രമവത്സരങ്ങളും എത്രണ്ണ്ട് ഒന്ന് പറഞ്ഞ എല്ലാവരും. 9 ആരാധന ക്രമവത്സര കാലങ്ങളുണ്ട് അല്ലേ? ആ 9 നിങ്ങൾ എഴുതുക, എന്നിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അതിൻ്റെ കളറൊക്കെ കൊടുത്ത് ഭംഗിയാക്കി ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ വർക്ക് എല്ലാവരും ചെയ്യില്ലേ ഇല്ലേ? ഓക്കെ. ഇനി നമ്മൾ നമ്മുടെ പാഠം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ പാഠം പഠിച്ചു കഴിയുമ്പോൾ എന്താ ഓരോ തീരുമാനങ്ങൾ എടുക്കൂല്ലേ? ഈ പാഠത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കാൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ ഉപയോഗിക്കും. ഇനി നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. അതിന് നിങ്ങളുടെ ആൻസർ നിങ്ങളുടെ മാതാപിതാക്കളുടെ സഹായത്തോടെ നിങ്ങൾ കണ്ടെത്തുക, അതിന് ഉത്തരം എഴുതുക. എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളായിട്ട് പഠിക്കുക. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാമല്ലോ. അതിന് മുമ്പ് ടീച്ചർ പറയട്ടെ, ടീച്ചർ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു യാത്രയിലൂടെ ആയിരുന്നു അല്ലേ? ആ യാത്രയിൽ നിങ്ങൾ കുറേ പാഠഭാഗങ്ങൾ കേട്ടു, ആക്ടിവിറ്റീസൊക്കെ ചെയ്തു. അപ്പോൾ നിങ്ങളോട് കൂടെ ഇരിക്കാനായിട്ട് എന്നത്തെയും പോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല അല്ലേ. പക്ഷെ ആരുണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട്? ആരുണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ? നിങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ എല്ലാ മാതാപിതാക്കൾക്കും എല്ലാവിധ ആശംസകളും നന്ദിയും ടീച്ചർ ഈ സാഹചര്യത്തിൽ നേരെയാണ്. ഒപ്പം തന്നെ എല്ലാ വൈദികർക്കും എല്ലാ വിശ്വാസ പരിശീലകർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ഉദ്ധാനവും പ്രതീക്ഷയുമായ മിശിഹായെ, നീ കുരിശടയാളത്തോടുകൂടി വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ നിന്റെ വലതുവശത്ത് അണിനിരക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസത്തിനാളും തേടി ഹൃദയമൊരുക്കി വരുന്നേ, പ്രഭയാലാളിൽ പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. വിശ്വാസത്തിനാളും തേടി ഹൃദയമൊരുക്കി വരുന്നേ, പ്രഭയാലാളിൽ പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. ജീവിതമാകും തോണിയത് രക്ഷകനാമൻ യേശുവിനെ, ജീവിതമാകും തോണിയത് രക്ഷകനാമൻ യേശുവിനെ. കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ, കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ.
വിശ്വാസത്തിൻ നാളും തേടി ഹൃദയമുറുക്കി വരുന്നു.